കൈപിടിച്ച് കർണാടക ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട് ഡി കെ ശിവകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടക ഇലക്ഷനുമായി സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത വാക്കുകളിൽ ഒന്നായിരുന്നു ആരാണ് ഡി കെ ശിവകുമാർ എന്നത് കർണാടകയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകുമെന്നത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കട്ടെ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്ന അറിയാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട പേരുകളിൽ ഒന്നാണ് ഡി കെ ശിവകുമാർ എന്നത് ഒരർത്ഥത്തിൽ അധികാരത്തിന്റെ സകല ധാർഷ്ട്യവും ഡി കെ ശിവകുമാറിനുമേൽ കാണിച്ച് കർണാടകയിൽ കോൺഗ്രസിന് തരാതരം സീറ്റ് വിജയം നേടിക്കൊടുത്തത് ബി ജെ പി തന്നെയാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ ഹീറോയാണ് ഇന്ന് ഡി കെ ശിവകുമാർ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് ആസ്ഥാനത്ത് യോഗവും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഡി കെ ശിവകുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു ലെറ്റ് അസ് വെയിറ്റ് ഫോർ ദി റിസൾട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിനിടെ കോൺഗ്രസിന്റെ അട്ടിമറി വിജയത്തിനായി കരുക്കൾ ചലിപ്പിക്കേണ്ട ദിശയിൽ ചലിപ്പിച്ചത് കർണാടക പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാർ ആണെന്നതിൽ സംശയം വേണ്ട കർണാടകയിൽ കോൺഗ്രസിന്റെ അത്താണിയായിരുന്നു ഡി കെ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റിയെന്നതിൽ കോൺഗ്രസിന് പോലും തർക്കമില്ല കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ ജനകീയ നേതാവായി കളം നിറഞ്ഞു നിന്നപ്പോൾ തന്റെ പണിപ്പുരയിൽ ഡി കെ ശിവകുമാർ കൂട്ടിയും കിഴിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ കാണേണ്ടത് കാണേണ്ട പോലെ കണ്ട് അദ്ദേഹം കർണാടക കോൺഗ്രസിന്റെ ട്രിപ്പിൾ ഷൂട്ടറായി മാറി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പലപ്പോഴും രഹസ്യമായി അഭിപ്രായപ്പെട്ടപ്പോഴും 130 മുകളിൽ സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചിരിക്കുമെന്ന യാതൊരു ആത്മവിശ്വാസ കുറവുമില്ലാതെ ശിവകുമാർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തനിക്കെതിരെ കല്ലെറിഞ്ഞവരെ കൊണ്ടുപോലും ജയ് വിളിപ്പിക്കുന്ന ഡി കെ ശിവകുമാറിന്റെ മിടുക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന കോൺഗ്രസിന്റെ വിശ്വാസം തരിമ്പ് പോലും തെറ്റിയില്ല നിലപാടുകൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് തന്ത്രങ്ങൾ കൊണ്ട് കർണാടക രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ഡി കെ മാറി കോൺഗ്രസിന്റെ ട്രിബിൾ ഷൂട്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് പോലും ഡി കെയിൽ കോൺഗ്രസ് പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിരുന്നു വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ജഗദീഷ് ഷെട്ടാറിനെ കോൺഗ്രസ് ഒപ്പം ചേർത്തത് ആവശ്യപ്പെട്ട മണ്ഡലം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ അതൃപ്തി കൃത്യസമയത്ത് മുതലെടുക്കാനും സീറ്റ് വാഗ്ദാനം ചെയ്ത് ഒപ്പം ചേർക്കാനും ഡി കെയ്ക്കും സംഘത്തിനുമായി ലിംഗായത്ത് സമുദായത്തിലെ പ്രബല നേതാവായ ഷെട്ടാറിനെ ഒപ്പം ചേർത്തത് കോൺഗ്രസിന് പ്രചാരണത്തിൽ കൂടുതൽ കരുത്തു പകർന്നു നിർണായക ഘട്ടത്തിലെ മുതിർന്ന നേതാവിന്റെ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി മാറി ബി ജെ പി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ലക്ഷ്മൺ സാവടിയെയും ഇതേ തന്ത്രത്തിലാണ് കോൺഗ്രസ് ഒപ്പം ചേർത്തത് ഫലം വരാനിരിക്കെ എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കുന്നത് തടയാനും ശിവകുമാർ കരുക്കൾ നീക്കി ജയമുറപ്പിച്ചാൽ എം എൽ എമാരോട് ബംഗളൂരുവിൽ എത്താനായിരുന്നു നിർദ്ദേശം ഇവരെ ഒരു റിസോർട്ടിലേക്ക് നീക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതും അത് തന്നെയാണ് ചെയ്തതും ഇതിനായി ബംഗളൂരുവിലെയും ഹൈദരാബാദിലെയും റിസോർട്ടുകളെ മുൻപേ തന്നെ ബന്ധപ്പെടുക പോലും ചെയ്തു ഡി കെ എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അദ്ദേഹം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു അഹമ്മദ് പട്ടേലിന് ശേഷം കോൺഗ്രസിൽ ട്രിബിൾ ഷൂട്ടറായി ദേശീയ രാഷ്ട്രീയത്തിലും ഗ്രാഫ് ഉയർത്തുകയാണ് ഡി കെ എന്ന് ഡി കെ പാലിച്ചത് നൽകിയ വാക്ക് മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുമെന്ന് ഡി കെ സോണിയാഗാന്ധിക്ക് വാക്ക് നൽകിയിരുന്നു അതിവൈകാരികമായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ചുള്ള ഡി കെ ശിവകുമാറിന്റെ ആദ്യ പ്രതികരണം തന്നെ ബി ജെ പി തീഹാർ ജയിലിൽ അടച്ചപ്പോൾ എന്നെ കാണാൻ സോണിയാഗാന്ധി എത്തിയിരുന്നു അന്ന് സോണിയാജിക്ക് ഞാൻ വാക്കു കൊടുത്തിരുന്നു കർണാടകയുടെ ഭരണം കോൺഗ്രസിന് ലഭ്യമാക്കി നിങ്ങൾക്കത് സമ്മാനമായി നൽകുമെന്ന് അതക്ഷരം പ്രതിപാലിച്ചായിരുന്നു ബി ജെ പിക്ക് ഡി കെ ശിവകുമാർ മറുപടി നൽകിയത് മുഴുവൻ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് കന്നഡ മണ്ണിലെ ഈ വിജയം എന്ന് ഡി കെ ശിവകുമാർ തന്നെ പറയുന്നു എന്റെ പാർട്ടി പ്രവർത്തകർ നേതാക്കൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് അദ്ദേഹം നന്ദി പറഞ്ഞു സിദ്ധരാമയ്യയുടെ പ്രവർത്തനങ്ങളെയും ഡി കെ ഓർമ്മിച്ചു ഇതിനിടെ ജയിലിൽ കിടന്ന നാളുകളിൽ തന്നെ കാണാനെത്തിയ സോണിയാഗാന്ധിയോടുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു ബൂത്ത് ലെവൽ മുതലുള്ള പ്രവർത്തകർ എം എൽ എമാർ എ ഐ സി സി മറ്റ് ജനറൽ സെക്രട്ടറി എന്നിവരുടെ അടക്കം പ്രവർത്തന ഫലമാണ് ഈ വിജയമെന്നും ഡി കെ പറഞ്ഞു നിറ കണ്ണുകളോ
ഉത്തരവാദിത്വത്തോടെ കണ്ടമിടറിയായിരുന്നു ഡി കെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിവൈകാരികമായിരുന്നു ഡി കെയുടെ പ്രതികരണം. വെല്ലുവിളി ഉയർത്തി ബി ജെ പിയുടെ വലിയ താരനിര മുന്നിൽ നിന്ന് നയിച്ച റാലികളും പ്രചാരണങ്ങളും മറുപക്ഷത്ത് നടന്നിട്ടും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി വിജയം നേടിയ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ആൾ എന്നതിനാൽ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഡി കെയുടേത് കൂടിയാണ്. കനക്പുര മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക കൂടി ചെയ്തതോടെ ഇനി അറിയേണ്ടത് ഡി കെ ശിവകുമാറിന് കർണാടക മണ്ണിലെ പങ്കിനെ കുറിച്ചാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേതടക്കം കോൺഗ്രസ് സർക്കാർ ആടിയുലഞ്ഞപ്പോൾ എം എൽ എമാരെ റാഞ്ചാൻ ഓപ്പറേഷൻ താമര ഇറങ്ങിയപ്പോൾ പണത്തിന്റെ കുത്തൊഴുക്കുണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ പണത്തിന് പകരം പണം അല്ലെങ്കിൽ ശക്തി എന്ന അതേ രീതിയിൽ പ്രകടിപ്പിക്കാൻ ഡി കെ ഒരുക്കിയ തന്ത്രങ്ങൾക്ക് കൃത്യമായി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇ ഡി വാതിലിൽ മുട്ടി വിളിക്കുമ്പോഴായിരുന്നു ഡി കെ ഉറക്കമുണർന്നിരുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ എന്ന ബി ജെ പിക്ക് ഡി കെയെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി ജെ പി ഡി കെ ശിവകുമാറിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും രൂപത്തിൽ. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. ഒരു മനുഷ്യനെ രാഷ്ട്രീയപരമായി പകപോക്കി അയാളിൽ തിരികെ പക നിറച്ച ബി ജെ പി സ്വയം തോൽവി ഇരുന്നു വാങ്ങുകയായിരുന്നു കർണാടകയിൽ. നിരന്തരമായി തന്നെ ആക്രമിച്ച ബി ജെ പിയോടുള്ള മധുര പ്രതികാരം കൂടിയാണ് ഡി കെ ശിവകുമാറിന് ഈ വിജയം. ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചത് മുതൽ താൻ ഉറങ്ങിയിട്ടില്ല, പ്രവർത്തകരെ ഉറങ്ങാൻ അനുവദിച്ചിട്ടുമില്ല എന്നാണ് ഡി കെ ശിവകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉറങ്ങാത്ത രാത്രികൾക്കും ദിവസങ്ങൾക്കും ആഴ്ചകൾക്കുമുള്ള ഫലം കൂടിയാവുകയാണ് ഈ വിജയം. കഴിഞ്ഞ ദിവസം ഏറെ വൈകിയും നടന്ന അഭിമുഖത്തിൽ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന്. കർണാടകയിൽ ആര് മുഖ്യമന്ത്രിയായി വന്നാലും ഡി കെ ശിവകുമാർ ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം കുബുദ്ധികൾ കൂട്ടായുള്ള തന്ത്രശാലിയായ കിങ് മേക്കറാകാൻ ഡി കെ ശിവകുമാറിനോളം മികച്ച മറ്റൊരു രാഷ്ട്രീയക്കാരനും കർണാടകയിൽ ഇന്നില്ല.